Good morning. മഴ പെയ്തു മാനം തെളിഞ്ഞ പോലെ എന്ന് പറയത്തില്ലേ. ഇന്നത്തെ ആകാശത്തെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പാടാൻ അറിയില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പാടിത്തരും. ആ പാട്ട് പാടാനാണ് തോന്നിയത്. പക്ഷേ ഭയങ്കര കോയിൻസിഡൻസ് ആട്ടാ, ഞാനിതിങ്ങനെ എടുക്കാനായിട്ട് കയറുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഈ പാട്ട് ഉറക്കെ ഇട്ടിരിക്കുക കേട്ടാ, അവിടെ പ്ലേ ചെയ്തിരിക്കുക ഇതേ സെയിം പാട്ട്. നോക്കിക്കേ, ആകാശം ഇന്ന് നല്ല ബ്രൈറ്റായിട്ടുണ്ട്. ജീവിതം പോലെ തന്നെയാണല്ലേ ക്ലൈമറ്റും. ചില ദിവസങ്ങൾ നമുക്ക് വളരെ സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും, ചില ദിവസങ്ങൾ ഒരുപാട് വിഷമങ്ങളും നിരാശകളും ഒക്കെ തരും. അതുപോലെ തന്നെയാണ് ഇന്നലെ എന്തുമാത്രം മഴയും, എന്താ പറയേണ്ടത്, ഈ ഒരു ക്ലൈമറ്റേ അല്ലായിരുന്നു. ഈ അന്തരീക്ഷം എല്ലാം മൂടിക്കെട്ടി ഇന്നത്തെ വെളിച്ചം നോക്കിക്കേ, ഈ ഒരു വെളിച്ചത്തെ ആണ് നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. ഈ ഒരു വെളിച്ചവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ എല്ലാ ദിവസങ്ങളും ഇരുട്ടിലായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്താ ഞാൻ ഷെയർ ചെയ്യേണ്ടത്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ഒരു ദിവസമെങ്കിലും ഞാൻ മിസ്സാക്കാതെ ഒരു വീഡിയോ ഇടണമെന്ന ആഗ്രഹം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സേഫായിരിക്കുക, സൂക്ഷിക്കുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. ഹലോ ഡിയേഴ്സ്, ഇത് ദോശ മാവിൻ്റെ കൂട്ടാണ് കേട്ടോ. ഞാൻ ഇന്ന് ദോശയും ചട്നിയും ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു അതും കൂടി ആക്കാമെന്ന് പറഞ്ഞ മനസ്സിൽ കരുതിയിട്ടാണ് രാവിലെ കിച്ചണിലോട്ട് വന്നത്. പെട്ടെന്ന് തോന്നി ഇന്ന് ദോശയെ ഒന്ന് മാറ്റി വേറൊരു വേർഷനിൽ ചെയ്താലോ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കിയാലോ. അതിനായിട്ടുള്ള ഒരു കൂട്ടാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൽ ഞാൻ മുട്ട, രണ്ട് മുട്ട, കുറച്ച് ചിക്കൻ വേവിച്ചത്, ഉരുളക്കിഴങ്ങ് പൊടിച്ചത്, ക്യാരറ്റ്, കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ബീൻസ്, പച്ചമുളക്, തക്കാളി, രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, സവാള, ഇതെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ബീട്രൂട്ട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബീട്രൂട്ട് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാം, ബീൻസ് ആഡ് ചെയ്യാം, മാക്സിമം വെജിറ്റബിൾസും ഉണ്ട് അതിൽ. നമ്മുടെ ചിക്കനും ഉണ്ട്, ഉരുളക്കിഴങ്ങും ഉണ്ട്, എല്ലാം കൂടി ചേർന്ന ഒരു കൂട്ടാണ്. അറിയാലോ അപ്പോൾ എത്രമാത്രം റിച്ചാണെന്ന്. നമ്മളിത് നല്ലതുപോലെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് രണ്ട് മൂന്ന് തുള്ളി വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴീ നമ്മൾ മുട്ടയുണ്ടല്ലോ, നമ്മൾ അത് ഓംലെറ്റ് ആക്കുമ്പോഴോ നമ്മളിതുപോലെ കൂട്ടി ചേർക്കുമ്പോഴോ നല്ല ഫ്ലഫി ആയിട്ടിരിക്കും കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പതഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് ഈ കൂട്ട് ഉപയോഗിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഇന്ന് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു ദോശയ്ക്കുള്ള മാവ് നല്ലതുപോലെ ഇങ്ങനെ മാക്സിമം ചുറ്റിച്ചെടുക്കുക. ഓക്കെ, കണ്ടോ, നമുക്കിതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, ഉരുളക്കിഴങ്ങും മുട്ടയും, ക്യാബേജ് ഇല്ല കേട്ടോ, ഉരുളക്കിഴങ്ങ്, മുട്ട, ക്യാരറ്റ്, കുറച്ച് കുഞ്ഞു കുഞ്ഞിട്ടായിരുന്ന ബീൻസ്, പച്ചമുളക്, ഉപ്പ് എല്ലാം കൂടി ചേർന്ന കൂട്ടിന് നല്ലതുപോലെ ദോശ ഈ സമയം ഫ്ലെയിം കുറയ്ക്കണം കേട്ടോ. ആദ്യം നല്ല ഫ്ലെയിമിൽ ദോശയുടെ മാവ് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് പിന്നെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഉരിഞ്ഞു പോവും. ഇങ്ങനെ ലെവലാക്കി എടുത്തിട്ട് അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് ഈ ഒരു ദോശ മാത്രം മതി കേട്ടോ, അതിൻ്റെ കൂടെ നമുക്കൊരു സൈഡിഷ് പോലും വേണ്ടി വരില്ല. കുറച്ച് മല്ലിയെല്ലാം കൂടി ഇതറി കൊടുക്കുക, ഓപ്ഷണലാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം, എന്തെങ്കിലും കറിവേപ്പില ഇല്ല.
കുറച്ച് നെയ് കൂടി. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയാണ് നെയ്, നമുക്ക് മുതിർന്നവർക്ക് ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട, ഓപ്ഷണലാണ്. കണ്ടോ എൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിനെ മറിച്ചിടാതെയും എടുക്കാം, ഒന്ന് മറിച്ചിട്ട് കുക്കാക്കിയിട്ടും എടുക്കാം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കുക്കാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുത്താലോ. ഓക്കെ, പിസ്സ പോലെ ഉണ്ടല്ലോ. മക്കൾസ് കണ്ടാൽ തന്നെ കഴിക്കും കേട്ടോ. നമുക്ക് മക്കൾസിനെയൊക്കെ എന്തോന്നാണ് പറ്റിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. രാവിലെ പിസ്സ ഉണ്ടാക്കി എന്നും പറഞ്ഞും കാണിച്ചാൽ മതി. കണ്ടോ സൂപ്പർ ടേസ്റ്റാ കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കി കൂട്ടുകളെ ചുറ്റെടുക്കാം. നമ്മൾ ഈ കൂട്ടിലെ എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങും ചിക്കനും ഉണ്ടല്ലോ, അത് ഒരുമിച്ചിട്ട് നമ്മളങ്ങ് കുക്കറിലിട്ട് അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് നല്ലതുപോലെ സ്മാഷാക്കി, കണ്ടോ ചിക്കൻ്റെ പീസസൊക്കെ കിടക്കുന്നുണ്ടോ, ഇതിൽ കൂടി ഇങ്ങ് ചേർത്താൽ മതി. ഈസിയാണ് കേട്ടോ. ഹലോ ഡിയേഴ്സ്, ഇതാണ് ഇന്നത്തെ എൻ്റെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചട്നി കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഉഴുന്നാണ്, നമ്മൾ കടുക് താളിക്കാതെ ആ സ്ഥാനത്ത് നമ്മൾ ഉഴുന്ന് താളിക്കുക, അത് കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഇതും കൂടി ചേർത്ത് നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ടൊമാറ്റോ ചട്നി ഉണ്ടെങ്കിൽ, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മുടെ ദോശയില് എല്ലാത്തിലും മസാലയും ഉണ്ട്, പൊറോട്ടയുടെ ഉണ്ട്, ചിക്കൻ്റെ ഉണ്ട്, വെജിറ്റബിൾസിന്റെ ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മക്കൾസിനൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇതിനൊക്കെ തിന്നാക്കി വേണമെങ്കിൽ ദോശയാക്കാം. ഞാൻ പിന്നെ ഇത്ര ഒരു കട്ട് നമുക്ക് വേണം, ഒരുപാട് തിന്നായാല് ചിലപ്പോഴും അത് പൊട്ടിപ്പോകുമെന്ന് വെച്ചിട്ടാണ് ഇത് ഇത്ര കേട്ടോ. തിന്നു തന്നെയാണ്. അപ്പോൾ എന്റെ ഇന്നത്തെ ഈ കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും എന്താ ബൈ പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.